നമസ്കാരം, മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ചില നേതാക്കളെയൊക്കെ വളരെ ആദരണീയമായി കേരളം ഉയർത്തി കാണിക്കാറുണ്ട്. ചില നേതാക്കൾക്കിടയിൽ രണ്ട് പാർട്ടികളിലായിക്കോട്ടെ അവർ തമ്മിൽ ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങളൊന്നുമില്ല. പക്ഷേ പിണറായി വിജയനും കെ സുധാകരനും തമ്മിൽ ആശയപരം മാത്രമല്ല, വ്യക്തിപരം തന്നെയാണ്. അത് കെ സുധാകരൻ തുറന്നടിച്ചിട്ടുമുണ്ട്. പിണറായി വിജയൻ അങ്ങനെ തുറന്നടിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് സുധാകരന്റെ ശൈലി അറിയാം എന്നുള്ളത് ഉറക്കെ പറയുന്നുമുണ്ട്. ശരിക്കും വി ഡി സതീശൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആശയപരമായിട്ട് എനിക്ക് ഒരു രീതിയിലുള്ള അഭിപ്രായ യോജിപ്പും ഇല്ല എന്ന് സി പി ഐ എമ്മിനോട് പറയുകയും വ്യക്തിപരമായ വിദ്വേഷമില്ല എന്ന് പറയുകയും തികച്ചും വ്യക്തിപരമായ ആക്രമണങ്ങൾ വി ഡി സതീശൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യം ഇതൊരു ഇരട്ടത്താപ്പാണ്. വി ഡി സതീശന്റെ രാഷ്ട്രീയം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി ചിത്രീകരിക്കാൻ കഴിയുന്നില്ല. രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് സതീശനെ മുഖ്യ എതിരാളിയായി കാണുന്നത്? അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ വി ഡി സതീശനെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, കെ സി യുവിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുള്ള കാലം മുതൽ തന്നെ കെ സി വേണുഗോപാലും വി ഡി സതീശനും രണ്ട് ചേരികളിലായി. വി ഡി സതീശൻ ഗ്രൂപ്പിൻ്റെ ഒരു കാലഘട്ടത്തിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് കാലത്തെ ഒക്കെ പ്രകീർത്തിച്ച ഒരു കാലമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഗ്രൂപ്പിസം ഇല്ല എന്ന് അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എതിർക്കാൻ കൂടുതൽ കൂടുതൽ വരുന്നത് സി പി ഐ എം അല്ല, കോൺഗ്രസ് തന്നെയാണ്. കേരളയിലിൻ്റെ വികസന പദ്ധതികളെയൊക്കെ ആദ്യം അംഗീകരിക്കാതിരിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന വി ഡി സതീശനെ കോൺഗ്രസ്സുകാർ സംശയത്തോടെ കാണുകയാണ്. നിങ്ങൾ ശരിക്കും മുഖ്യമന്ത്രിയുടെ വലയത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കണം എന്ന രീതിയിലാണ് കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത്. ശരിക്കും ഇവിടെയാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ അനുഭവം അവിടെ വലിയ മുതൽക്കൂട്ടാകുന്നത്. പിണറായി വിജയൻ ഒരിക്കലും എതിരാളികളോട് സമീപിക്കുന്നത് ഒരിക്കലും അക്രമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നേർക്കുനേരെ ഒരു പോർവിളിയിലേക്കല്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തുണ്ടായിരുന്ന പൊളിറ്റിക്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ മുഖമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഒരിക്കലും പ്രതിഷേധക്കാരെ തണുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കെതിരെ രാഷ്ട്രീയ നീക്കം നടത്താൻ വേണ്ടി വയലൻസ് ഉപയോഗിക്കാറില്ല. കാരണം വയലൻസ് ഉപയോഗിച്ച് വയലൻസ് മാർഗത്തിലൂടെ ഒരിക്കലും പ്രതിഷേധത്തെ തണുപ്പിക്കാൻ പറ്റത്തില്ല, അത് ആളിക്കത്തുകയുള്ളൂ. ഇവിടെ അദ്ദേഹം വളരെ സ്വീകാര്യമായ ചില നടപടികൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? കെ വി തോമസിനെ പോലൊരു അഗ്രഗണ്യനായ നേതാവിനെ തൃക്കാക്കരയിൽ ഇറക്കുമ്പോൾ അവിടെ ഒരു മെസ്സേജ് ഉണ്ട്. എറണാകുളമാണ് കോൺഗ്രസിനാകെ ഇനി ഒരു പ്രതീക്ഷയെങ്കിലും കേരളത്തിലുള്ള ഒരു സ്ഥലം. കാരണം കോൺഗ്രസിനാകെപ്പാടെ കുറച്ച് സീറ്റുകൾ അധികം കിട്ടി, എൽ ഡി എഫിനേക്കാൾ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു ജില്ല എറണാകുളമാണ്. ബാക്കി എല്ലാ ജില്ലയിലും സമ്പൂർണമായ ആധിപത്യം സി പി ഐ എം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ എറണാകുളത്തെ ഈ കച്ചിത്തുരുമ്പൂടെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരവ് ഒരിക്കലും സാധ്യമല്ലാത്ത വിധത്തിൽ ആ കോൺഗ്രസ് ആഴക്കടലിലേക്ക് മുങ്ങുമെന്നും സി പി ഐ എമ്മിന് വലിയ ഉദയമായിരിക്കുമെന്നും സി പി ഐ എം പ്രത്യയശാസ്ത്രങ്ങളെ കേരളത്തിലെ എല്ലാ ആളുകളും എന്തിനധികം പറഞ്ഞു. ന്യൂനപക്ഷ സമുദായം വളരെ അകൽച്ചയിലായിരുന്ന കാലഘട്ടമുണ്ട്. ക്രിസ്ത്യൻ സമുദായം ഒരിക്കലും സി പി എമ്മിനെ അംഗീകരിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടമൊക്കെ മാറി. ഒരു കാലത്ത് ക്രിസ്ത്യൻ സമുദായത്തിൽ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ മരണത്തിന് ശേഷമുള്ള അടക്കം ഒരിക്കലും പള്ളി സെമിത്തേരിയിൽ അല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ക്രിസ്തീയ വിശ്വാസികൾ കമ്മ്യൂണിസത്തെ അതിശക്തമായി അനുകൂലിക്കുന്ന കാലഘട്ടമാണ്. ആ ട്രെൻഡ് മാറിയിരിക്കുന്നു. സഭകളോട്, ക്രിസ്ത്യൻ ആധിപത്യത്തോട് അല്ലെങ്കിൽ അവരുടെ സമ്പ്രദായത്തോടൊക്കെ വലിയ ആഭിമുഖ്യം പുലർത്താൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം. ദേശീയ തലത്തിലും സി പി ഐ എമ്മിന് അങ്ങനെ പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലായിരിക്കുന്നു. ഇത് മനസ്സിലാക്കാതെ കോൺഗ്രസ് പഴയ രീതിയിൽ മനോരമ പത്രത്തെയും സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ എക്കാലവും മനോരമ പത്രം സ്തുതിക്കുമെന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റാണ്. മലയാള മനോരമ ദിനപത്രവും അല്ലെങ്കിൽ മനോരമ പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡും ഒക്കെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടായ ഒരു പത്രമാണ്. രാഷ്ട്രീയ ചായ്വ് കൃത്യമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അവരെപ്പോഴും എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്സിന് ഒരു വലിയ ആകാംക്ഷയോടെ കാണുന്ന മനോരമ പത്രം ഒരിക്കലും ഇപ്പോൾ കോൺഗ്രസിനെയല്ല അവർ സപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ ശൈലിയെ മാറി, ഉമ്മൻചാണ്ടിയൊക്കെ നേതൃത്വത്തിൽ നിന്ന് മാറിയതിനു ശേഷം അല്ലെങ്കിൽ കെ എം മാണിയുടെ രാഷ്ട്രീയ അവസാനത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ തിരശീലയിലേക്ക് എത്തിയതിനു ശേഷം മനോരമ മെല്ലെ ചുവട് മാറ്റി, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ചുവട് മാറ്റി. മധ്യ തിരുവിതാംകൂറിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇത് അംഗീകരിക്കാതെ, ഇത് മനസ്സിലാക്കാതെ കോൺഗ്രസ് ശ്രമിച്ചാൽ ആ ഇട്ടാവട്ടത്ത് കിടക്കുന്ന എറണാകുളം കൂടി കോൺഗ്രസിന് നഷ്ടമാവുകയേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.